നമസ്കാരം. ഷമി വിഷയത്തിൽ സുഡാപ്പികൾ ലക്ഷ്യമിട്ടത് ആദ്യത്തെ ഒരു നാൾ നടന്നെങ്കിലും പതിയെ കളം മാറി കഥ മാറി മാറിയെന്ന് മാത്രമല്ല ദേശീയവാദികൾക്ക് അതൊരു ഉപകാരവുമായി അത് വഴിയെ പറയാം. അന്നത്തെ കളിയിൽ മോശമായി കളിച്ചതിന് വിമർശനം ഏറ്റുവാങ്ങിയ ധാരാളം പേരുണ്ട്. പാണ്ഡ്യ, രാഹുൽ, രോഹിത്, ഭുവനേശ്വർ തുടങ്ങി പലർ. എന്തിന് പറയുന്നു, ടീമുമായി ഇപ്പോൾ ഒരു ബന്ധവുമില്ലാത്ത ബി ജെ പി കാരൻ കൂടിയായ ഗംഭീർ വരെ എയറിലായിരുന്നു. എന്നാൽ ഷമി ആവണം പ്രധാന ഇര എന്ന് മറ്റാരൊക്കെയോ തീരുമാനിച്ചത് പോലെയാണ് ഈ വിഷയത്തിൽ അണയറയിൽ കുത്തിത്തിരിപ്പിന്റെ തിരക്കഥ ഒരുങ്ങിയത്. ഇനി എന്തുകൊണ്ട് ഷമി എന്ന് ചോദിച്ചാൽ ഇര ഷമിയായാൽ അവർക്ക് പലതുണ്ട് നേട്ടം. ആദ്യത്തേത് ഷമിയുടെ മുസ്ലിം ഐഡന്റിറ്റി തന്നെ. ഒരു മുസ്ലിം ആയതിനാൽ ഇന്ത്യൻ ആരാധകരാൽ ഷമി ആക്രമിക്കപ്പെടുന്നു, ടീമിൽ ഹിന്ദു മുസ്ലിം വേർതിരിവ് കാണിക്കുന്നു എന്നൊക്കെയുള്ള ആഗോളതലത്തിലുള്ള ഇരവാദ കാർഡ് ഇറക്കാം. പിന്നെ വീട്ടിൽ നായയെ വളർത്തുന്ന തട്ടമിടാത്ത ഭാര്യയും വീട്ടിൽ ഗണപതി പൂജ ചെയ്യുകയും ദുർഗാ പൂജയിൽ പങ്കെടുക്കുകയും സരസ്വതി പൂജയിൽ മകളെ പങ്കെടുപ്പിച്ച് ഫോട്ടോ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കാഫിറായ ഷമിയോട് ഈ കാക്ക കരച്ചിൽ കരയുന്ന കാക്കക്കൂട്ടത്തിന് ഇഷ്ടം കൊണ്ടാണ് ഇതൊക്കെ പൊക്കിപ്പിടിച്ച് മൂങ്ങുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിഷ്കളങ്കര്. ആർക്ക് മനസ്സിലായില്ലെങ്കിലും അവന്മാരുടെ മതവെറിയും പച്ചത്തെറിയും കാലങ്ങളായി അനുഭവിക്കുന്ന ഷമിക്ക് മനസ്സിലായി കാണും ഇതിലെ ഗെയിം. അതുകൊണ്ട് പാകിസ്ഥാന്റെ വിജയം ആഘോഷിച്ചവർ വിമർശനം കടുത്തപ്പോൾ അതൊന്ന് മറച്ചു പിടിക്കാനുള്ള ഉപാധിയായി പൊക്കിപ്പിടിക്കാനുണ്ടാക്കിയ ഇരവാദക്കഥയാണ് ഈ ഷമിക്കഥ. പിന്നെ ഇതെങ്ങനെ ദേശീയവാദികൾക്ക് ഉപകാരപ്പെട്ടു എന്നാൽ ഈ ഒരു സംഗതി തുടങ്ങി വച്ചവർ വിചാരിച്ചതുപോലെ വിഷയമങ്ങ് കത്തിയില്ല, ഏറ്റുപിടിക്കാൻ ആളെ കിട്ടിയില്ല. പകരം സംഭവിച്ചതോ ബി ജെ പി കാരനായ ഗംഭീറിനെ വരെ ട്രോളി സംഖ്യകൾ വരെ ഷമിക്ക് കട്ട സപ്പോർട്ട്. സകലരുടെയും വാളിൽ ഷമി നിറഞ്ഞു. ഇന്ത്യൻ ടീമിനെ മതം പറഞ്ഞ് വിമർശിക്കുന്നവർ ആരാണേലും സുഹൃത്ത് വലയത്തിൽ നിന്നെടുത്ത് കളയും എന്ന പ്രഖ്യാപനവുമായി ദേശീയവാദികൾ കളം നിറഞ്ഞു. കഥയ്ക്കും കളിക്കും ഒടുവിൽ കളത്തിൽ ഇന്ത്യൻ ദേശീയവാദികൾ ഷമിക്കൊപ്പം നിന്ന് ദേശീയ പതാക വീശി. ഒരു ഇന്ത്യൻ പാക് മത്സരത്തിന് ശേഷം പവലിയനിലേക്ക് മടങ്ങുന്ന ഇന്ത്യൻ ടീമിനെ ഒരു പാകിസ്ഥാൻ വീഡിയോ പിടിച്ചുകൊണ്ട് അതിരൂക്ഷമായി പരിഹസിച്ചിരുന്നു. ബാബ് കോൻഹെ അച്ഛനാരാണെന്ന് നിരന്തരം ചോദിച്ച് ഇന്ത്യൻ കളിക്കാർക്ക് നേരെ കുറച്ചിരുന്ന ആ പാകിസ്ഥാനെതിരെ എല്ലാവരും കേൾക്കാത്ത ഭാവത്തിൽ നടന്നു നീങ്ങിയപ്പോൾ എന്താടാ എന്ന് ചോദിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥരെ മറികടന്ന് അവൻ്റെ നേർക്ക് ചെന്ന് ചൊടിച്ചത് ഷമിയാണ്. പിടിച്ചു മാറ്റി അകത്തേക്ക് കൊണ്ടുപോയതും ധോണിയും. ആ ഷമി ഞങ്ങൾക്ക് ഹീറോയാടാ ഹീറോ. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.